തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ മണ്ണിടിഞ്ഞ് കിണറിലകപ്പെട്ട തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ദുരന്ത നിവാരണ അഗ്നിശമന സേനകളിലെ വിദഗ്ധർ ഉൾപ്പെട്ട പ്രത്യേക സംഘം 48 മണിക്കൂറിലധികം നീണ്ട ദൗത്യത്തിനൊടുവിൽ മഹാരാജനെ പുറത്തെടുത്തെങ്കിലും ശരീരഭാഗങ്ങൾ വേർപ്പെട്ട നിലയിലായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിഴിഞ്ഞം മുക്കോലയിലെ ഈ വീടിന്റെ പിന്നിൽ കാണുന്ന 95 താഴ്ചയുള്ള ഈ കിണറിനുള്ളിലേക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 9 മണിയോടെ മഹാരാജൻ എന്ന 52 വയസ്സുകാരനായ തൊഴിലാളി പമ്പ് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങി അല്പസമയം പിന്നിടുന്നതിന് മുമ്പ് വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്നു. മണ്ണിടിച്ചിലൂടെ അദ്ദേഹം ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ ആഴത്തിലേക്ക് പതിക്കുന്നു. 95 താഴ്ചയിലേക്ക് പതിച്ച മഹാരാജന്റെ മുകളിലേക്ക് 20 അടിയിലേറെ താഴ്ചയിൽ കല്ലുകളും മണ്ണും ഉൾപ്പെടെ വന്ന് പതിക്കുന്നു. അങ്ങനെ അദ്ദേഹം എവിടെയാണെന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് വലിയൊരു ദുരന്തമുണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ആദ്യം രക്ഷാദൌത്യം ആരംഭിച്ചത്. അതിന് പിന്നാലെ ഉടൻ തന്നെ വിഴിഞ്ഞത്തു നിന്നും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അടക്കുന്ന അഗ്നിശമന സേന ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുന്നു. അവർ അക്ഷീണമായ പരിശ്രമം കിണറിനുള്ളിലിറങ്ങി ഇദ്ദേഹത്തെ പുറത്തെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള സാധ്യതകളും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അടക്കം സഹായം തേടുക എന്നൊരു കാര്യം മാത്രമായിരുന്നു. ആ ഒരു ദൗത്യമാണ്, ആ ഒരു നടപടിയാണ് അവർ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പൂർത്തിയാക്കിയത്. എന്തായാലും വലിയ തരത്തിലുള്ള രക്ഷാദൌത്യം, ആ രക്ഷാദൌത്യം മണിക്കൂറുകൾ പിന്നിട്ട് ഒരു തരത്തിലും അദ്ദേഹത്തിന് അടുത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ കിണറിലിറങ്ങി ഇത്തരത്തിലുള്ള അപകട സാഹചര്യങ്ങളിൽ കിണറിനുള്ളിലിറങ്ങി അത്തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ അവിടേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളികളെ കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായത്. അവർ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഈ പ്രവർത്തനങ്ങൾ, അതായത് മണ്ണ് വീണ്ടും ഒലിച്ചിറങ്ങി ഈ ഉറവയിൽ നിന്നുള്ള വെള്ളം താഴേക്ക് പതിക്കുന്ന അപകട സാഹചര്യം, അത് വലിയൊരു അപകടം വീണ്ടും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ അപകട സാഹചര്യത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തുകൊണ്ടിരുന്നത്. നാട്ടുകാർക്ക് പുറമെ ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത് അഗ്നിശമന സേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെയും പ്രത്യേക പരിശീലനം നേടിയ ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. അവരൊക്കെ ഏതാണ്ട് 48 മണിക്കൂർ നേരം വലിയ സാഹസികമായ ദൗത്യത്തിലാണ് സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ മണ്ണിൽ പുതഞ്ഞിരുന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ ഇന്ന് രാവിലെയോടെ കൃത്യമായി കണ്ടെത്തുന്നു. പക്ഷേ കാലുകൾ മണ്ണിലും ഈ കോൺക്രീറ്റ് ചീളുകൾക്കിടയിലും കുരുങ്ങിയ നിലയിലായിരുന്നു. അവിടെ നിന്ന് ആ ശരീരം മുകളിലേക്ക് ഉയർത്തുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവർ നേരിട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ദിവസം കഴിഞ്ഞിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് മുടിയടക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ഒപ്പം ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ തൊക്കടക്കം ഇളകി മാറുന്ന ഒരു നിലയിലുമായിരുന്നു. ആ വലിയ വെല്ലുവിളികൾക്കിടയിൽ ഈ മൃതദേഹം മുകളിലേക്ക് ഉയർത്തുക എന്നൊരു ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് മണിക്കൂറുകൾ, രാവിലെ 8 മണിയോടെ കൃത്യമായി മൃതദേഹം അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും കൃത്യമായി ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അവിടെ നിന്ന് ഈ മൃതദേഹം മുകളിലേക്ക് ഉയർത്തുക എന്നത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ദുഷ്കരമായ ദൗത്യമായി മാറുന്നു. അവിടെയാണ് ഈ കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടുതൽ വടം കെട്ടി കിണറിനുള്ളിലേക്ക് അത് ഇറക്കി, കൂടുതൽ ആളുകളെ കിണറിനുള്ളിലേക്ക് ഇറക്കി ഏറ്റവും സുരക്ഷിതമായി മറ്റ് അപകടത്തിനുള്ള സാധ്യതകൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് മൃതദേഹം മുകളിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏതാണ്ട് 9:30 പൂർത്തിയാക്കിയത്. ഏതായാലും ദൗത്യങ്ങളുടെ ഭാഗമായ അഗ്നിസുരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം എങ്ങനെയാണ് ആ ദൗത്യത്തിൽ പങ്കെടുത്തത് എന്ന കാര്യം വ്യക്തമാക്കും. നിങ്ങൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു? നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം കോരി മാറ്റുന്നതിനോടൊപ്പം വെള്ളം ഊറി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മണ്ണ് ഉറപ്പില്ലാത്തതിനായിട്ട് ഫുള്ളായിട്ട് വെള്ളം മണ്ണ് അതിനോടൊപ്പം കലർന്ന് വരുന്നുണ്ടായിരുന്നു. അത് മണ്ണിടിച്ചിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതാണ് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പൊ ഈ കൊട്ടാരക്കരയിൽ നിന്ന് തൊഴിലാളികൾ എത്തി ആ പ്രയത്നങ്ങളുടെ ഭാഗമായതാണോ നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ ഒന്ന് വേഗത്തിലാക്കാൻ? അവര് ഈ ചുറ്റിനും നമുക്ക് തീർത്ത ഒരു മതിലുണ്ടായിരുന്നു. അത് നൽകിയ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക്. ഒരു ഇത് അവരുടെ പൂയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ തന്ന ഒരു
ധൈര്യം. അവര് കെട്ടിത്തന്ന ഒരു മതിലാണ് നമുക്കൊരു ധൈര്യം പകർന്നത്. വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി വർക്ക് ചെയ്യാനായിട്ട് അതിനോടൊപ്പം തന്നെ നമ്മളൊരു ഇരുമ്പ് റിങ് അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു നാല് മീറ്റർ അല്ല ഒരു മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു റിങ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ റിങ്ങിനുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ വർക്ക് ഫുള്ളായിട്ട് ചെയ്തത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ അഭിനന്ദനീയമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ അഗ്നിസുരക്ഷാ സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയിരിക്കുന്നത്. എന്തായാലും സമീപകാല ചരിത്രത്തിലൊന്നും ഇത്തരത്തിൽ വലിയൊരു സാഹസികമായ ദൌത്യത്തിന് ഭാഗമാകേണ്ട സാഹചര്യം അഗ്നിസുരക്ഷാ സേനയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രയത്നങ്ങളുടെ ഭാഗമായ തൊഴിലാളികളടക്കം ഇവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും ഇനി ആർക്കും ഇത്തരത്തിലൊരു ദുരന്തം വരാതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇത്തരം ദുരന്തമുഖങ്ങളിൽ അടിയന്തരമായ ഇടപെടലുകൾ നടത്താൻ നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക് കൂടുതൽ സജ്ജമാകാൻ കഴിയട്ടെ. അതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരും തയ്യാറെടുപ്പുകൾ നടത്തട്ടെ. തിരുവനന്തപുരം മുക്കോലയിൽ നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18.